വളരെ നന്ദി. വേലിയേറ്റം വേലിയിറക്കം കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി വൈറ്റില രൂപാന്തരപ്പെടുകയാണ്. അപ്പൊ ഞാൻ എന്റെ വാക്ക് തെറ്റിക്കുന്നില്ല, ഞാൻ എന്റെ പ്രസംഗം ഇവിടെ ചുരുക്കുന്നു. കെ എം ആർ എല്ലിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. കൊച്ചി നഗരസഭ എല്ലാ ഘട്ടത്തിലും നമ്മുടെ ഈ പദ്ധതിയുമായി സഹകരിച്ചിട്ടുണ്ട്. നേരത്തെ മുതലെയുള്ള ശ്രീ ദിനേശ് മണി മേയറായിരുന്ന ഘട്ടം മുതൽ തന്നെ നമ്മൾ ഇത്തരം ഒരു പദ്ധതിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. ശ്രീ ടോണി ചമ്മണി മേയറായിരുന്നപ്പോഴാണ് കെ എഫ് ഡബ്ല്യുവിനെ കെ എം ആറിലുമായി സഹകരിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് അന്നത്തെ മേയർ വഹിച്ചത്. എല്ലാം ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് ഈ നഗരസഭ എപ്പോഴും കെ എം ആറിനോടൊപ്പം ഉണ്ടാകും, നമ്മുടെ നാട്ടിലെ ആളുകളോടൊപ്പം ഉണ്ടാകും. നമുക്ക് ഏറ്റവും സന്തോഷകരമായ ബോട്ട് യാത്ര ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ശ്രീ ഷാജി വീണ്ടും ഒരു മിനിറ്റ് എടുക്കാതിരിക്കാൻ വേണ്ടി ആദരണീയനായ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി, നമ്മുടെ ജില്ലക്കാരൻ കൂടിയായ, നമ്മുടെ ജില്ലയുടെ ചുമതലക്കാരനായ ശ്രീ പി രാജീവനെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഫ്ലാഗിംഗ് ഓഫ് കഴിഞ്ഞിട്ടാണ് സാറിന്റെ പ്രസംഗം. വളരെ നന്ദി സാർ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വാട്ടർ മെട്രോ നാടിനായി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രവർത്തനങ്ങളുടെ സമാരംഭം കുറിക്കേണ്ടതായിട്ടുണ്ട്. ബോട്ടുകളുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതിനായി നമ്മുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട വ്യവസായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർക്കാണ്. അതിനായി വിശിഷ്ട വ്യക്തികൾ രണ്ട് വശങ്ങളിലായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ട് വശങ്ങളിലായി നിന്നാൽ നമ്മുടെ ഇവിടെ സ്ക്രീനിൽ ആ ബോട്ടിനെ കാണിക്കാം. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് സിംബോളിക്കായിട്ട് ചെയ്യാവുന്നതാണ്. രണ്ട് വശങ്ങളിലായി നടുക്കൊരു ഗ്യാപ്പ് ഇട്ടുന്ന ബോട്ടിൻ്റെ ക്യാമറ ബോട്ട് കിടക്കുന്ന ലൊക്കേഷൻസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇല്ല, ബോട്ടിനെ ക്യാമറ ബോട്ട് ആ ഇനിയും ഈ ചടങ്ങ് നിർവഹിക്കുന്നതിനായിട്ട് മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായിട്ട് മുഖ്യാതിഥിയുടെ പ്രസംഗമാണ് അടുത്തതായിട്ട് അദ്ദേഹത്തെ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ ബഹുമാനായ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ, വേദിയിലുള്ള എം പി ഐ ബീഡൻ, എം എൽ എമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കളക്ടർ, ഷിപ്പ്യാർഡ് സി എം ഡി, കെ എം ആർ എൽ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത്. കൊച്ചി ലോകത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരുന്നതിൻ്റെ മറ്റൊരു ഘട്ടം കൂടിയാണ്. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഫ്ളാഗ് ഓഫ് ചെയ്ത കാര്യം ഞാൻ ആദ്യം തന്നെ ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനായ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ഈ ബോട്ടുകൾ ഇതാ കൊച്ചിക്കായി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. 1,136.83 crore rupees പദ്ധതിയാണ് വാട്ടർ മെട്രോ. കേരള ഗവൺമെൻറ്റും ജർമ്മൻ ഏജൻസിയുമാണ് പൂർണ്ണമായിട്ടും ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിച്ചിട്ടുള്ളത്. പാരിസ്ഥിതികമായ അനുമതികൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം, മെട്രോ നഗരത്തിനെ ആധുനികവൽക്കരിച്ചുവെങ്കിൽ 10 ദ്വീപസമൂഹങ്ങളിലുള്ള ആളുകളുടെ ജീവിത നിലവാരമാകെ ഉയർത്താൻ കഴിയുന്ന ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് വാട്ടർ മെട്രോയെ കാണുന്നത്. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തും. ഒപ്പം തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാ തരത്തിലും ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ സഹായകരമാണ് ഈ പദ്ധതി. നല്ല യാത്ര ആസ്വാദ്യകരമാണ്. ബഹുമാനായ പ്രധാനമന്ത്രി കേരളത്തിലുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളുടെയും ഉദ്ഘാടനം ഒരേ സമയം തിരുവനന്തപുരത്താണ് നിർവഹിച്ചത്. കൊച്ചി മെട്രോ മാത്രമല്ല, ദിണ്ടിഗൽ, പളനി, പാലക്കാട് ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെ തിരുവനന്തപുരത്താണ് ഒന്നിച്ച് നിർവഹിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഭാഗമായി അദ്ദേഹം അവസാനം പറഞ്ഞ വാചകം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കേരളത്തിൻ്റെ ഈ പദ്ധതി ഇന്ത്യക്കാകെ മാതൃകയാണെന്ന് ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞത് ഓരോ മലയാളിക്കും കേരളത്തിനും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരളം ഇതെല്ലാം സാധ്യമാകും എന്ന് വിക്രാമിന് ശേഷം
എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ബോട്ടുകളുടെ ഒന്നിച്ചുള്ള ഓർഡർ ഷിപ്പ്യാർഡിന് ഏറ്റവും അധികം ലഭിക്കുന്നത് മെട്രോയിൽ നിന്നാണ്. ഏറ്റവും വലിയ ഓർഡറാണ് നമ്മൾ ഷിപ്പ്യാർഡിന് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അത്യാധുനികമായ ബോട്ടുകൾ സോളാർ എനർജി ഉപയോഗിച്ചിട്ടുള്ള സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അത് യാത്ര സുഖകരമാക്കും. ഒപ്പം തന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കുകയാണ്. ഇങ്ങനെയൊരു സംവിധാനം ഏഷ്യയിലെ തന്നെ ആദ്യത്തേതാണെന്നാണ് ഇന്ന് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബോട്ടിൻ്റെ ഈ വാട്ടർ മെട്രോ സംവിധാനം, മെട്രോ റോഡ് കണക്ടിവിറ്റി എല്ലാം ഒറ്റ ടിക്കറ്റിൽ സാധ്യമാകുന്നു. അത് ഏറ്റവും സവിശേഷമായ കാര്യമാണ്. ഇപ്പോൾ ലോകത്ത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഇടങ്ങളിലൊന്നായി പല അന്തർദേശീയ മാധ്യമങ്ങളും സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ള കേരളം കുറേ കൂടി ആകർഷകമാക്കുന്നതിന് ഈ പദ്ധതി സഹായകരമായിരിക്കും. കേരളം കാണാൻ വരുന്നവർ കോവളവും മൂന്നാറും കൊച്ചിയും കുറച്ച് വയനാടും അല്ലെങ്കിൽ ബേക്കലും മാത്രം കണ്ടു പോകുന്നതിനപ്പുറത്തേക്ക് ഈ ദ്വീപ സമൂഹങ്ങളുടെ സൗന്ദര്യം കൂടി ആസ്വദിക്കാൻ അവർക്ക് കഴിയും. അത് നമ്മുടെ ഗ്രാമീണ സമ്പദ്ഘടനയെ കൂടി ഏറെ ശക്തിപ്പെടുത്തും. സമയബന്ധിതമായി ഇതിനകത്ത് പൂർത്തീകരിക്കുന്നതിൽ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പലതും സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ സ്വാഭാവികമായും സമയമെടുക്കും. എല്ലാം പൂർത്തീകരിച്ചിട്ട് തന്നെ വേണം ഉദ്ഘാടനം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഇവന് നേതൃത്വം നൽകിയ KMRL ടീമിനെ ഈ നാടിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ കേരളത്തിൻ്റെ തിലകക്കുറിയായ ഷിപ്പ്യാർഡും ഒരു ചരിത്രം കൂടിയാണ് ഈ ഘട്ടത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. അവനെ ഷിപ്പ്യാർഡിനെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.